സുൽത്താൻമാരുടെ കീഴിൽ മധ്യകാല ഇന്ത്യ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അഞ്ചു വംശങ്ങളിലായി 32 സുൽത്താൻമാർ 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. ഒട്ടേറെ മികവുറ്റ ഭരണാധികാരികളും നയതന്ത്രശാലികളും ഈ ഭരണകാലത്തെ ചരിത്രത്താളുകളിൽ നിറം പകർത്തി കടന്നുപോയി. അവരിൽ പ്രധാനികളെക്കുറിച്ചൊരു വിവരണം നൽകുകയാണ് ഇവിടെ. അടിമരാജവംശം. രജപുത്ര വംശജനായ പൃഥ്വിരാജ് ചൗഹാന് 2 തറയിൽ യുദ്ധത്തിൽ 1192 പരാജയപ്പെടുത്തി ഇന്ത്യയിലേക്ക് കടന്നുവന്ന മുഹമ്മദ് ഗോറിയുടെ സേനാ നായകനായിരുന്നു കുത്തുബുദ്ദീൻ ഹൈബക്ക്. കുത്തുബുദ്ദീൻ ഹൈബക്കിന് പുറമെ താജുദ്ദീൻ എൽത്തോസ്, നാസറുദ്ദീൻ കപാട്ടിയ, ബക്തിയാർ കാൽജി എന്നിവരും ഗോറിയുടെ വിശ്വസ്തരായ മറ്റു സേനാനായകന്മാരാണ്. ഭക്തിയാർ കാൽജിയുടെ നേതൃത്വത്തിലുള്ള സൈന്യമായിരുന്നു പ്രതിരോധ കോട്ടയാണ് എന്ന് തെറ്റിദ്ധരിച്ച് നളന്ദ സർവകലാശാല ആക്രമിച്ചു നശിപ്പിച്ചത്. പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ മുഹമ്മദ് ഗോറിക്കു വേണ്ടി വർഷങ്ങളോളം കുത്തുബുദ്ദീൻ ഹൈബക്ക് ഭരണം നടത്തി. നിഷാപൂരിൽ നിന്നും വാങ്ങിയ അടിമയായിരുന്നു കുത്തുബുദ്ദീൻ. ശക്തനും വിശ്വസ്തനുമായ തൻ്റെ അടിമയെ സേനാനായകനാക്കുകയും വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്ന് അർത്ഥം വരുന്ന പേര് നൽകി മുഹമ്മദ് ഗോറി ആദരിക്കുകയും ചെയ്തു. മുഹമ്മദ് ഗോറിയുടെ മരണശേഷം 1206 കുത്തുബുദ്ദീൻ ഹൈബക്ക് ഇന്ത്യയിൽ രാജവംശം സ്ഥാപിച്ചു. സ്വതന്ത്ര ഭരണം തുടങ്ങി. ആദ്യ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. അടിമയായതിനാൽ അടിമരാജവംശം എന്ന പേരിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. ഈ രാജവംശത്തിൽ പിന്നീട് ഭരണം നടത്തിയ ഇൽത്തുമിഷ്, ബാൽബൻ മുതലായ സുൽത്താൻമാരും ഒരു കാലത്ത് അടിമകളായിരുന്നു. കുത്തുബുദ്ദീൻ ഹൈബക്ക് 1206 മുതൽ 1210 വരെ ഭരണം നടത്തി. തുർക്കി വംശജനായിരുന്ന കുത്തുബുദ്ദീൻ ചെറുപ്രായത്തിൽ തന്നെ അടിമയായിരുന്നു. സ്വയപ്രയത്നത്താൽ അധികാരത്തിലേറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അതുല്യമായ ധൈര്യവും നയതന്ത്ര പാഠവും കണ്ടെത്തിയത് മുഹമ്മദ് ഗോറിയായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടത് മുഹമ്മദ് ഗോറിയാണെങ്കിലും ആദ്യത്തെ മുസ്ലിം രാജവംശം ഹൈബക്ക് സ്ഥാപിച്ച അടിമരാജവംശമാണ്. ഡൽഹിയിൽ കുവത്തുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ചു. ഉത്തരേന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുസ്ലിം പള്ളിയാണിത്. ഇന്തോ സാരസനിക് മാതൃകയിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടം കൂടിയാണിത്. കുത്തുബ് മിനാറിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു. കാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥം കുത്തുബ് മിനാറിൻ്റെ പണി ആരംഭിച്ചു. അജ്മീർ കീഴടക്കിയതിൻ്റെ സ്മരണ നിലനിർത്താനുള്ള സ്മാരകവും കൂടിയാണ് കുത്തുബ് മിനാർ. ലാഖ് ബാക്ഷ, ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ടത് കുത്തുബുദ്ദീൻ ഹൈബക്കാണ്. ചൗഗാൻ എന്ന പോളോ കളിക്കുന്നതിനിടെ 1210 കുതിരപ്പുറത്തു നിന്ന് വീണതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. കുതിര ലായത്തിൻ്റെ അധിപൻ മാസ്റ്റർ ഓഫ് സ്റ്റാബിൾസ് എന്ന സ്ഥാനം വഹിച്ചാണ് അദ്ദേഹം മുഹമ്മദ് ഗോറിയുടെ പ്രിയ സേനാനായക പദവിയിൽ എത്തിയത്.